ബഹുമാനപ്പെട്ട സലീൽ തങ്ങൾ ഉസ്താദ് നമ്മോട് സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിദില്ലാഹ്. അമ്മാ ബഅദ്, ഫഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه ان الله بالغ امره قد جعل الله لكل شيء قدرا صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين സർവാദരണീയരായ സാദാത്തുക്കൾ, പ്രാസ്ഥാനിക നായകർ, സമുന്നതരായ ഉസ്താദുമാർ, സഹപ്രവർത്തകർ, കരുണകഷ്ണങ്ങളായ മുത്താലിം സഹോദരങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത്, ആയുഷ്കാലം മുഴുവനും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ജനസമൂഹ ജനമധ്യത്തിൽ അത് പ്രചരിപ്പിക്കുന്നതിനും നീക്കിവെച്ചു സർവസ്വം സമർപ്പിച്ചു സർവരുടെയും പ്രിയങ്കരനും ആദരണീയനുമായിരുന്ന മർഹൂം ഖാളി സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറുൽ അസീസ് മഹാനവറുകളുടെ നാലാം ഉറൂസിന്റെ സമാപന വേദിയാണ് ഇന്ന്. അർഹമുർ റഹീമായ അല്ലാഹ് അവിടുത്തെ ദർജനെ ഉയർത്തണേ അല്ലാഹ്, ദർജനെ ഉയർത്തണേ അല്ലാഹ്. ആ തൾ ദീർഘകാലം ജീവിക്കാൻ ഞങ്ങൾക്ക് ഇനി തൗഫീക്ക് നൽകണേ അല്ലാഹ്. അവർ അവിടെ നിന്ന് നട്ടു പിടിപ്പിച്ച് വളർത്തിയെടുത്ത ഈ മഹത്തായ മദ്ഹറന്ന സ്ഥാപനത്തെ നാൾക്കുനാൾ ഇസ്സത്തിലേക്ക് ഉയർത്തണേ അല്ലാഹ്. ഈ ഉറൂസിലേക്ക് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിന്റെയും കർണാടകയുടെയും പല ഭാഗങ്ങളിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന് വരെ സന്തനകൾ ഉപസമാഹരണങ്ങൾ നടത്തി എല്ലാവർക്കും ഖൈറു ബർക്കത്ത് നീ നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. മംഗലാപുരം കമ്മിറ്റി എല്ലാ മാസവും നന്നായി സഹായിക്കുന്നു. ഇപ്പോൾ 70,000 രൂപ കയ്യിലേൽപ്പിച്ചു. അവർക്കെല്ലാം നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ ബോംബെയിലും പൂനെയിലും യുഎയിലും ഖത്തറിലും ബഹ്റൈനിലും കുവൈത്തിലും ഒമാനിലും സൗദിയിലും പല ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ, കർണാടകയുടെ മുഖമൂലകളിൽ, എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നീ ഖൈറു ബർക്കത്ത് നീ നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. മഹാനവറുകളുടെ ജീവിതം ഇന്നത്തെ ന്യൂ ജനറേഷന് വലിയ പാഠമാണ്. ധാരാളം അർത്ഥപൂർണമായ ജീവിതങ്ങളാണ് ഇന്നത്തെ ന്യൂ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം. എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ നേരിടുമ്പോൾ സ്വാഭാവികമായി അവരുടെ പരീക്ഷകൾ അവർ ഉദ്ദേശിച്ച മാർക്ക് ലഭിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഗ്രേഡ് കിട്ടിയില്ല എങ്കിൽ, അവർ ആഗ്രഹിക്കുന്ന കോഴ്സിന് സീറ്റ് കിട്ടിയില്ല എങ്കിൽ, അവരാഗ്രഹിക്കുന്ന വരനെയോ വധുവയോ ലഭിച്ചില്ല എങ്കിൽ, അവരെ തൊഴിൽ ലഭിച്ചില്ല എങ്കിൽ, അവർ ജീവിതം മടുത്തു, ജീവിക്കാൻ തയ്യാറല്ല. ചിലർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു, മറ്റു ചിലരാവട്ടെ ജീവിതം മടുത്ത് എല്ലാറ്റിനും മാറി നിൽക്കുന്നു. ഇതെല്ലാം യഥാർത്ഥത്തിൽ അതിന് കാരണം അല്ലാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസക്കുറവാണ്. അല്ലാഹു ഖദർ എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയും, നന്നായി പറയാൻ കഴിയും, അത് വ്യക്തി ജീവിതത്തിൽ പകർത്തുക എന്നത് വളരെ വളരെ പ്രയാസകരമാണ്. എന്നാൽ സമീപകാലം കണ്ട പണ്ഡിത ശ്രേഷ്ഠരിൽ പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി മഹാനായ ശൈഖുന അവറുകളുടെ ജീവിതത്തിൽ കുറേ പാഠങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഓർക്കുന്നത് മഹാനായ ഖുത്ബുൽ അഖ്താബ് ഔത്തുൽ അദം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് അല്ലാഹു ഖദറിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു. ആ സമയത്ത്
തന്റെ മുമ്പിൽ നേരെ വലിയ പത്തി വിടർത്തിയ സർപ്പം വീഴുന്നു. കൂടെയുള്ളവരെല്ലാം പേടിച്ചോടി. എന്താണ് നടക്കാനിരിക്കുന്നത്? ദൂരങ് അകലെ നിന്ന് എല്ലാവരും സശ്രദ്ധം വീക്ഷിക്കുകയാണ്. ആ സർപ്പമാകട്ടെ മഹാനായ കൗതുലവന്തകൾ ധരിച്ച ഡ്രസ്സിലൂടെ അരിഞ്ഞരിഞ്ഞ് ഏഞ്ഞേഞ്ഞ് വരുന്നു. വന്ന് മഹാനകളുടെ മുഖത്ത് നോക്കി വീണ്ടും പിൻഭാഗത്തുകൂടെ പോകുന്നു. ശേഷം ആ സർപ്പം മഹാനകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പത്തി വിടർത്തി എന്തെല്ലാമോ പറയുന്നുണ്ട്. കൗതുലവന്തങ്ങളെല്ലാം സശ്രദ്ധം ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു. കൗതുലവന്തങ്ങൾ ഇതിനോട് എന്തെല്ലാമോ പറയുന്നു. കഴിഞ്ഞു സർപ്പം പോയി. കൂട്ടുകാരെല്ലാം ശിഷ്യന്മാരെല്ലാം ഒത്തുകൂടി. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവർ ചോദിച്ചു, എന്താണ് ഇവിടെ നടന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. എന്താണ് ഇവിടെ നടക്കുന്നത്? ഞങ്ങൾക്കൊന്നും തിരിഞ്ഞില്ല. തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഖദർ ആയിരുന്നല്ലോ ഞാൻ പ്രസംഗിച്ചിരുന്നത്. ആ വേളയിൽ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു നിയോഗിച്ച ഒരു ജീവിയായിരുന്നു ആ സർപ്പം. ആ സർപ്പം അങ്ങയോട് പറഞ്ഞത് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ധാരാളം വലിയ വലിയ ആളുകളെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. പലരും അല്ലാഹു ഖദറിൽ പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലെ ആ പറഞ്ഞതിൽ 100% ഉറച്ചു നിൽക്കുന്ന വേറൊരാളെയും കണ്ടിട്ടില്ല. എത്രത്തോളം എന്നറിയാമോ? തങ്ങളുടെ ആ ക്ലാസ് തങ്ങളിരിക്കുന്ന ആ രൂപത്തിന് മാത്രം ആ രൂപത്തിന് പോലും ഒരു ചേഞ്ച് വരുത്തിട്ടില്ല. ആ സംസാരിക്കുന്ന ക്ലാസ് ഒരു സെക്കൻഡ് പോലും നിർത്തിയില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണെല്ലാം കടിഞ്ഞ് സർപ്പം ചോദിക്കുന്നത്, ഇഖ്തബർതു കതീറൻ മിൻ ലൗലിയാ ഫലം മജിദ് അഹദൻ മിത്ലകും, പലരെയും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങളെ പോലെ കാണാൻ എനിക്ക് ആരെയും സാധിച്ചിട്ടില്ല. ആ സമയത്ത് മഹാനായ ഖുത്ബുൽ അഖ്താബ് ഖൗതുലവം തങ്ങൾ പറഞ്ഞു, ഫഹൽ അന്തി ഇല്ലാ ദുഹൈദ, ഞാൻ എന്തിനെ പേടിക്കണം? ഇവിടെ കോടാനുകോടി ജീവജാലങ്ങൾ ലോകത്തുണ്ട്. എണ്ണിയാൽ തീരാത്ത കാട്ടുമൃഗങ്ങളുണ്ട്, വന്യമൃഗങ്ങൾ, സസ്യ സമുദ്ര ജീവികള്, അതുപോലെ വണ്ട് പ്രാണികൾ എല്ലാമുണ്ട്. അതിൽ ദൂതെന്ന് പറഞ്ഞാൽ ചെറിയ പ്രാണി എന്നാണ് അർത്ഥം. അതിന്റെ തസ്ബീഹാണ് ദുഹൈദ് എന്ന് പറഞ്ഞ് വളരെ ചെറിയ നിസ്സാരൊരു ജീവി. ആ ജീവിയെ പടച്ചവനും കരടിയെ പടച്ചവനും സിംഹത്തെ പടച്ചവനും പുലിയെ പടച്ചവനും എല്ലാം പടച്ചവൻ അല്ലാഹുവാണ്. അല്ലാഹു എന്നെ ജീവൻ പിടിക്കാൻ ഇവിടുത്തെ ഒരു ചെറിയ പ്രാണിക്ക് കഴിവ് കൊടുത്താൽ അതെടുക്കാൻ ലോകത്താർക്കും സാധ്യമല്ല. ലോകം കണ്ട ഏറ്റവും വലുതിക്കാരിയായിരുന്നില്ലേ? ലോകം മുഴുവനും ഭരിച്ച 4-4 ആളുകളിൽ ഒരാളായിരുന്നില്ലേ? നംറൂദ് ലഅനത്തുല്ലാഹി അലൈഹി അതപ്പതനം ചെറിയൊരു പ്രാണി കൊണ്ടായിരുന്നില്ലേ? അപ്പൊ ഒരു ചെറിയ പ്രാണിക്ക് അല്ലാഹു തആല കണിവ് കൊടുത്താൽ അത് അങ്ങനെ തന്നെ നടക്കും. ലോകത്ത് ഏറ്റവും വലിയ സിംഹമെന്നോ പുലിയെന്നോ കരടിയെന്നോ എന്തോ വിശേഷിപ്പിക്കുന്നുവെങ്കിൽ അതിന് റൂഹ് പിടിക്കാൻ അല്ലാഹു തആല കണിവ് കൊടുത്തിട്ടില്ല എങ്കിൽ ഈ പ്രാണിയെ പോലെ നല്ലാതെ എന്തു വിശ്വസിക്കാൻ? ഇതാണ് കൗതുലവന്തങ്ങൾ ചോദിച്ചത്. നീ ഒരു ചെറിയ പ്രാണി അല്ലാതെ വേറെ എന്താണ്? കൗതുലവന്തങ്ങൾ അവിടെ പറയും. ഒരു സംഭവം കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. കൗതുലവന്തങ്ങൾക്ക് 45 മക്കൾ അവരുടെ കുട്ടിക്കാലങ്ങൾ മരിച്ചിട്ടുണ്ട്. ഈ കുട്ടികൾ മരിച്ച സമയത്തൊന്നും കൗതുലാവം തങ്ങൾ ക്ലാസ് നിർത്തിയിട്ടില്ല. കുട്ടികളെ മയ്യത്ത് കുളിപ്പിച്ച് മയ്യത്ത് കഫൻ ചെയ്ത് മയ്യത്ത് മുമ്പിൽ വെക്കുമ്പോൾ അവിടെ നിന്ന് മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കും. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ആ മയ്യത്ത് പള്ളിയിലേക്ക് മക്ബറയിലേക്ക് ദഫൻ ചെയ്തുകൊണ്ടുപോകുമ്പോൾ മഹാനവർ വീണ്ടും ക്ലാസ്സിലായിരിക്കും. അവിടെയും കൗതുലാവം തങ്ങൾ ഇന്ന ലില്ലാഹി അൽഹംദുലില്ലാഹി അല്ലദീ അഅ്താനി ഹാദാ വഖദനീ മിന്നി, അല്ലാഹു തന്ന മകൻ അല്ലാഹു അങ്ങ് കൊണ്ടുപോയി.
ഞാനതിലെന്തിനു പരിഭവിക്കണം? തന്നതില്ല അല്ലാഹുവിന്റെ സ്തുതി, അല്ലാഹു കൊടുത്തതില്ല അല്ലാഹുവിന്റെ സ്തുതി എന്നൊരു സമീപനമായിരുന്നു. എത്രയെത്ര സംഭവങ്ങൾ, ഒന്നുകൂടി പറഞ്ഞാൽ ആ ഭാഗം അവസാനിപ്പിക്കാം. ഔസുല്ലം തങ്ങളോട് ഒരവസരത്തില് ഒരു സഹോദരൻ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ കപ്പലും ചരക്കുകളും സർവസ്വവും മുങ്ങി നശിച്ചിരിക്കുന്നു. ഔസുല്ലം തങ്ങൾ ഹൃദയത്തിലേക്കൊന്ന് നോക്കി. ഔസുല്ലം തങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ദിവസങ്ങൾക്ക് ശേഷം ഒരു സഹോദരൻ വന്നു പറയുന്നു, വലിയ മഹാത്ഭുതം, നിങ്ങളുടെ കപ്പൽ ആ ചരക്കുകൾ ഒന്നും കേടുവരാതെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അവിടെയും ഔസുല്ലം തങ്ങൾ നെഞ്ചത്ത് ഹൃദയത്തിലേക്കൊന്ന് നോക്കി. അൽഹംദുലില്ലാഹ് അത്ഭുതപ്പെട്ടു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞ് കിട്ടിയ സന്തോഷം കൊണ്ട് നേരത്തെ നഷ്ടപ്പെട്ടപ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞ് എന്തിനായിരുന്നു? ഔസുല്ലം തങ്ങളോട് ചോദിച്ചു, എന്തായിരുന്നു അതിന്റെ രഹസ്യം? സന്തോഷം കൊണ്ടല്ല, മറിച്ച് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയതിന്റെ ഹൃദയത്തിലേക്കാൾ എന്റെ ഹൃദയത്തിൽ വല്ല സന്തോഷവും വന്നെങ്കിൽ ഞാൻ സന്തോഷം വന്നോ ഇല്ലേ? ഇല്ല, എനിക്കതിലൊരു വലിയ ആഹ്ലാദമോ ധിക്കാരമോ അഹങ്കാരം എനിക്ക് വന്നിട്ടില്ല. ആയതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് പറഞ്ഞത്. നേരത്തെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പോയി നോക്കിയതിന്റെ ഹൃദയത്തിലേക്കാൾ എനിക്ക് വല്ല ദുഃഖവും പ്രയാസവും വന്നുപോയോ, എനിക്ക് അസ്വസ്ഥതകൾ വന്നുപോയോ, അമ്മോ അമ്മോ വന്നുപോയോ? എനിക്ക് വന്നിട്ടില്ല. അതിന്റെ പേരിലാണ് ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞത്. യൗമലാ യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മന്നതല്ലാഹു ബിഖൽബിൻ സലീം. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരിഫീങ്ങൾ സ്വാലിഹീങ്ങൾ ആരാണ്? ഔസുല്ലം തങ്ങൾ പറഞ്ഞു, മാ വസൽതു ബികസ്രതി സിയാം വലാ ബികസ്രതി സദഖാ വലാ ബികസ്രതി സദഖാ വലക്കിൻ ബിസലാമതി സദ്ർ. ഞാൻ ഈ ഔന്നിത്യം കൈവരിച്ചതിന്റെ പിന്നിലെ രഹസ്യം എന്റെ നിസ്കാരങ്ങളോ എന്റെ നോമ്പുകളോ എന്റെ ഹജ്ജുകളോ എന്റെ സദഖകളോ അല്ല, എന്റെ ഹൃദയത്തിന്റെ നിഷ്കളങ്കത. എന്റെ ഹൃദയത്തിൽ കാപ്പറ്റം തൊട്ടിട്ടില്ല, ചതിയില്ല, വഞ്ചനയില്ല, അഹങ്കാരമില്ല. ഇതാണ് തങ്ങളുടെ ജീവിതമെങ്കിൽ ആ ജീവിതത്തിന്റെ അടുത്തേക്കോ നാലായിരത്തേക്കോ എടുക്കാൻ നമുക്കാർക്കും കഴിയില്ല. പ്രിയപ്പെട്ടവർ, എന്നിരുന്നാലും ഈ സമീപകാലങ്ങൾ ജീവിച്ചിരുന്നവരിൽ പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലാഹുവിന്റെ ഉറക്കെ പറയാനും അത് മൃഗം പിടിക്കാനും വന്ദ്യരായ ജേഷ്ഠ സഹോദരൻ കാണിച്ച പല സംഭവങ്ങളും പലപ്പോഴും ഓർക്കാറുണ്ട്. അതിലേതൊരു പിതാവിനും ഏറ്റവും പ്രയാസമുണ്ടാകുന്ന രംഗമാണല്ലോ തന്റെ മക്കള് മരിക്കുന്നിടത്ത്. പലരും തന്റെ മക്കള് മറ്റുള്ളവരുടെ മക്കള് മരിച്ചെടുത്ത് കുറെ വഴുതു പറയും, കുറെ പ്രസംഗിക്കും, കുറെ സമാധാനിപ്പിക്കും. പക്ഷേ തന്റെ മകൻ മരിച്ചാൽ, തന്റെ കുട്ടി മരിച്ചാൽ അവിടെ പിടിച്ചു നിർത്താൻ ഒട്ടുമിക്ക പേർക്കും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഞാനൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്തട്ടെ. മഞ്ചേശ്വരത്തുകാർ ഓർക്കുന്നില്ലേ ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ഏകദേശം മഹാന ജ്യേഷ്ഠന സഹോദരൻ കല്യാണ വിവാഹിതനാകുന്നത് 79-ലാണ്. അങ്ങനെ വിവാഹിതനായി കുട്ടികളെല്ലാം ഇന്ന് ജീവിച്ചിരിക്കുന്ന 4 മക്കളും സൈബ് റഹ്മാൻ ഷഹീർ തങ്ങളും അതുപോലെ സൈത്ത് റഫീദ ബീവിയും സൈത്ത് ഷമീമ ബീവി സൈത്ത് നഫീക്ക ബീവി എല്ലാവർക്കും അവരുടെ മരുമക്കള് സെയ്ത് സുഹൈൽ സഖാഫ് തങ്ങൾ അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിലെ ജനറൽ സെക്രട്ടറിയായ സെയ്ദ് ഹിലാലുദ്ദീൻ സഅദി തങ്ങൾ അതുപോലെ സെയ്ദ് ഫളൽ തങ്ങൾ 3 മരുമക്കളും ഏക മകനും നല്ല ഉന്നതങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്, ഇജ്ജത്ത് നൽകണേ അല്ലാഹ്. അതിനാലും അടുത്തടുത്ത പ്രസവമായിരുന്നു. പിന്നീട് കുറെ കാലത്തിന് കുട്ടികളില്ലായിരുന്നു. 10-15 വർഷങ്ങളോളം കുട്ടികളില്ലാതെ ഒരു കുട്ടി കൂടി ജനിച്ചെങ്കിലെന്ന് വളരെ കൂടുതൽ ആഗ്രഹിച്ചു. കുറെ കാലം ദുആ ചെയ്തു. അങ്ങനെ 10-15 വർഷങ്ങൾ കാത്തിരുന്ന് ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1995-96 ഒരു കുട്ടി ഗർഭിണിയെ ബാല്യ ഗർഭിണിയായി
എല്ലാവരും വളരെ ആഹ്ലാദത്തിലായിരുന്നു, കാക്ക വളരെ സന്തോഷത്തിലായിരുന്നു. ആ കുട്ടിയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളുണ്ടായിരുന്നു. പ്രസവിച്ചാൽ കുട്ടിക്ക് ചെയിന് മറ്റെല്ലാം തയ്യാറാക്കിയിരുന്നു. പക്ഷേ പ്രസവിച്ച സമയത്ത് കുട്ടിക്ക് ജീവനില്ല, മാനസികമായി തളരുന്ന രംഗമാണ്. വിനീതൻ യഥാർത്ഥത്തിൽ ധരിച്ചിരുന്നു, ഇവിടെ കാക്ക എന്തായിരുന്നു, പതറിപ്പോകുമെന്ന് ധരിച്ചിരുന്നു. അങ്ങനെ ഈ വിവരം മഞ്ചേശ്വരം പുസോട്ട് പള്ളിയിലേക്ക് ഫോൺ വന്നു, ഉടനെ പുറപ്പെട്ടു. അങ്ങനെ രാത്രി 8 മണിയാകുമ്പോഴേക്ക് ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ വന്നു, കാക്കയെ സ്വീകരിക്കാൻ വന്നു. വിനീതം പറഞ്ഞു, സമാധാനിപ്പിക്കാൻ വേണ്ടി, കാക്ക അല്ലാഹുവിന്റെ ഖളാ അല്ലേ, അല്ലാഹുവിന്റെ ഖദർ അല്ലേ എന്ന് പറഞ്ഞ ഉടനെ തന്നെ കാക്ക പറഞ്ഞ വാക്ക് ആലോചിക്കാം. എന്താ ഭാവങ്ങൾ എന്നോടാവാണ്, നിങ്ങൾ എന്താ മനസ്സാക്കിയത്? ഞാൻ ഇന്ന് പുസോട്ട് പള്ളിയിൽ നിസ്കരിച്ച് മിസ്കാത്ത് ഓതിക്കൊടുത്തതാണ്. കുട്ടികൾ മരിച്ച കൂലിയെ കുറിച്ചാണ് ഓതിക്കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞതാണ് ക്ലാസ് പറഞ്ഞ അങ്ങനെയാണ് എന്റെ ഒന്നോ രണ്ടോ കുട്ടികളാണ് മരിച്ചോട്ടെ എനിക്കെന്താ എന്ന് പറഞ്ഞു. എന്നല്ല, ഒരു നിലക്കുള്ള മുഖ പകർച്ചയുമില്ല. ആ കുട്ടിയുടെ മയ്യത്ത് കണ്ടപ്പോൾ ഈ കുട്ടിക്ക് ദഖീറ എന്ന് പേര് വിളിക്കുന്നു. എനിക്ക് ആഖിറത്തിലേക്കുള്ള സൂക്ഷിപ്പ് സ്വത്താ. ഈ കുട്ടി ഞാൻ ആഖിറത്തിലേക്ക് വരുമ്പോൾ എന്റെ കൈ പിടിക്കണം, കുട്ടിയുടെ ഉമ്മയുടെ കൈ പിടിക്കണം, സഹോദര സഹോദരിമാരെ കൈ പിടിക്കണം, അവർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം, ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ പറയാൻ കഴിയുന്ന ഉപ്പമ റബ്ബേ, ഞങ്ങൾ ആരെയും അങ്ങനെ പരീക്ഷിക്കല്ല റബ്ബേ. ഞങ്ങൾക്ക് ആർക്കും അത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. മക്കൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വരുമ്പോൾ, ഒരു ക്ഷീണം വരുമ്പോൾ, അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സ് വേദനിക്കുന്നത് ആ കുട്ടികളുടെ ക്ഷീണത്തെക്കാൾ എത്രയോ കൂടുതലാണ്. അവർ പതറിപ്പോകും. അത് തന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് കാത്തിരിക്കുന്ന കുട്ടിയാകുമ്പോൾ സ്വാഭാവികമായും ദുഃഖം ഇരട്ടിയാകും, അത് വർദ്ധിച്ചു വരും. പക്ഷേ അവിടെയൊന്നും പതറിയില്ല. ഈ ഖദറുള്ള വിശ്വാസം കാക്കയുടെ ജീവിതത്തിലുടനീളം കാണാമായിരുന്നു. കൂടുതൽ ഇപ്പോൾ പറയുന്നില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. എല്ലാവരും അടുത്തു വന്ന് ഇൻഷാ അല്ലാഹ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാനിയന്റെ ഗോൾഡൻ ജൂബിലി സമ്മേളനം December 27, 28, 29 തീയതികളിൽ നടക്കുകയാണ്. ഇതിന്റെ സ്വാഗത സംഘ രൂപീകരണം ഈ വരുന്ന September 8 രാവിലെ 10:30 എല്ലാവരും സംബന്ധിക്കണമെന്ന് അറിയിക്കുന്നു. സമ്മേളനത്തിന്റെ ഒരു കലണ്ടർ ബഹുമാനപ്പെട്ട സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളുപ്പാപ്പ നമ്മുടെ ഹുസൈൻ ആജി തിരുവനന്തപുരം നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട്, മഹാനായ ജ്യേഷ്ഠ സഹോദര, ഞങ്ങളുടെ കുടുംബവും മഹാനായ ഷൈഖുന നൂറുൽ ഉലമ എം എ ഉസ്താദ് ഖദ്ദസുല്ലാഹു സിർറുൽ ഹജീ മഹാനുമായുള്ള ബന്ധം വളരെ അഭേദ്യമാണ്. എം എ ഉസ്താദിന്റെ 10 കൊല്ലത്തെ ഉസ്താദ്, ഞങ്ങളുടെ ഉമ്മയുടെ ഉപ്പ തിരുക്കരിപ്പൂർ ഷെയ്ഖ് അൽ ഹാഫിളു ഷെയ്ഖ് ഷാഹുൽ ഹമീദ് അൽ ബുഖാരി ഖദ്ദസുല്ലാഹു സിർറുൽ ഹജീ,
മഹാനവളുടെ ഷെയ്ഖ് ദാബന്ദലി കോയമത്തങ്ങളാണ്. ആ ബന്ധം എം എ ഉസ്താദ് എന്നും കാത്തു സൂക്ഷിച്ചിരുന്നു. എം എ ഉസ്താദ് വളരെ രോഗബാധിതനായി ക്ഷീണിച്ച് തളർന്ന സമയത്തും മഞ്ചേശ്വരത്ത് മൽഹറിന്റെ പ്രോഗ്രാമിൽ എത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെ മൽഹറും സഅദിയും തമ്മിൽ സഹോദര സ്ഥാപനങ്ങളാണ്. എം എ ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് ആ സഅദിയുടെ നേതൃരംഗത്തേക്ക് അതിന്റെ പ്രസിഡന്റുമാരിൽ പ്രസിഡന്റ് മഹാനായ താജുൽ ഉലമ ഖദ്ദസ് അല്ലാഹു സിറുൽ അസീസ് അവർ ദർജയിൽ ഉയർത്തി കൊടുക്കണേ അല്ലാ. എന്നാൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ജേഷ്ഠ സഹോദരൻ മഹാനായ മഹാനവർക്കൾ. ആ സഅദിയുടെ 50th വാർഷികം, സഅദിയ സ്ഥാപിതമായി മതബൗദ്ധിക സാങ്കേതിക സമന്വയ ശൈലി അത് ഊഹിക്കാൻ ഇന്നും പല രാജ്യങ്ങളും കഴിയുന്നില്ല, പറ്റുന്നില്ല. അങ്ങനൊരാശയം കഴിയുമെന്നും അത് പ്രായോഗികമാണെന്നും ബോധ്യപ്പെടുത്തി അത് ലേഖനം എഴുതി അത് പ്രാവർത്തികമാക്കി കാണിച്ച സ്ഥാപനമാണ് ജാമിയ സഅദിയ. ആ ജാമിയ സഅദിയുടെ ഗോൾഡൻ ജൂബിലിയാണ് വരുന്ന December 27, 28, 29 തീയതികളിൽ. ഇനി 3 മാസം മാത്രമാണ് ജാമിയ സഅദിയുടെ സമ്മേളനത്തിന് ബാക്കിയുള്ളത്. ഒക്ടോബർ നവംബർ ഡിസംബർ 90 ദിവസം ബാക്കിയില്ല. ഇത് മനസ്സിലാക്കി എല്ലാ സഅദികളും സഅദിയുടെ ഗുണകാംക്ഷികളും എല്ലോ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും ഗോദയിൽ ഇറങ്ങി ജാമിയ സഅദിയ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് അത് വളരെ വളരെ വിപുലമാക്കുക. ഇനി അങ്ങോട്ട് എല്ലാവരും സഅദിയുടെ സമ്മേളനം ഇൻഷാ അല്ലാഹ് കഴിഞ്ഞാൽ വരുന്ന April 2, 3, 4 തീയതികളിൽ ജാമിയ മർക്കസു തഖാഫത്തി സുന്നിയ ഇന്ന് ആഗോള തലത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്ന മഹാനായ സുൽത്താൻ ഉലമ കാന്തവരം ഉസ്താദ് ഹഫിളഹുല്ലാ ചസ്തിയിൽ പോയത് കൊണ്ടാണ് ഇവിടെ വരാതിരിക്കാൻ കഴിഞ്ഞത്. അവിടെ വലിയ പള്ളി ഉദ്ഘാടനത്തിന് ലോകതലത്തിലുള്ള പണ്ഡിതന്മാർ ക്ഷണിക്കപ്പെട്ടപ്പോൾ മഹാനായ സുൽത്താൻ ഉലമ കാന്തവരം ഉസ്താദ് മഹാനവകൾ ഈ സമൂഹത്തിന് ചെയ്യുന്ന ആഗോളതലത്തിൽ നടക്കുന്ന ഇസ്ലാമിക് കോൺഫറൻസുകളിലെല്ലാം ഇന്ത്യയെ പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ ഉമ കാന്തപുരം മുസ്താദ് നേതൃത്വം നൽകുന്ന മഹത്തായ സ്ഥാപനം ജാമിയ മർക്കസു തഖാഫത്തി സുന്നിയുടെ 42nd വാർഷികം വരുന്ന April 2, 3, 4 തീയതികളിൽ എല്ലാത്തിലും എല്ലാവരും ഭാഗവക്കാവുക എന്നുണർത്തി ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഇവിടെ എല്ലാ ദിവസങ്ങളും വിപുലമായ പ്രോഗ്രാമുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മാസവും സ്വലാത്ത് നടക്കുന്നുണ്ട്, അതുപോലെ ഉറൂസ് നടക്കുകയും ഉറൂസ് പലപ്പോഴും നടക്കുന്നുണ്ട്. പല പല പ്രോഗ്രാമുകളും നടക്കുന്നുണ്ട്. അതിനൊന്നും ഇതുപോലുള്ള പന്തലുകൾ ഇടുക, ഭീമമായ സംഖ്യ ചെലവ് വരുമല്ലോ. അതേ സ്ഥാനത്ത് ഒരു പ്രമന്റ് പന്തലിട്ടാൽ അതില് അൽഹംദുലില്ലാ നമുക്ക് വലിയ ആശ്വാസം ഉണ്ടാകും. അതിന് ഭീമമായ സംഖ്യ ചെലവ് വരും. പക്ഷേ ഒന്നോ രണ്ടോ കൊല്ലത്തെ എല്ലാ മാസവും നൽകുന്ന വാടക നോക്കിയാൽ നമുക്കത് എത്രയോ കൊല്ലങ്ങൾ 10, 30, 40 കൊല്ലങ്ങൾ നടത്താൻ പറ്റാവുന്ന രൂപത്തിൽ ഒരു പന്തലാക്കിയാൽ വലിയ കാര്യമാകും. അതിന് നിങ്ങളൊക്കെയും കഴിയുക. അൽഹംദുലില്ലാ വന്നിരായ മഹാനവറുകളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എല്ലാ വിഷയങ്ങളും അവരോടൊപ്പം നിൽക്കുന്ന മുഹമ്മദ് ഹാജി അൽഹംദുലില്ലാ 100,000 രൂപ ആ മഹത്തായ ഫണ്ടിലേക്ക് ഓഫർ ചെയ്യുന്നു.
അഞ്ചനാട് അബ്ദുറഹ്മാൻ ഖാസിം ഉറക്ക ഉപ്പ റബ്ബേ ഖൈറു ബർക്കത്തിനി നൽകണേ അല്ലാഹ് ഇസ്സത്തിനി നൽകണേ അല്ലാഹ് സലാമത്ത് നൽകണേ അല്ലാഹ് ഒരു സഹോദരൻ 50,000 രൂപ അതിന് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഒരു പിരിവും നിങ്ങളോട് നടത്തുന്നില്ല നിങ്ങളൊക്കെയും ആ സംരംഭത്തിലേക്ക് അൽഹംദുലില്ലാ ഇവിടെ വരുന്ന ധാരാളം വനിതാ വിമൻസ് കോളേജിലേക്ക് എത്തുന്ന ആയിരക്കണക്കിന് അപേക്ഷകൾ 8, 9, 10, +1, +2 അതുപോലെ തന്നെ ഡിഗ്രി PG തലങ്ങളിൽ വളരെ നല്ല റിസൾട്ട് നേടിത്തരുന്ന ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് അൽഹംദുലില്ലാ ധാരാളം അപേക്ഷാർത്ഥിനികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപേക്ഷ വന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥിനികളുടേത് അൽഹംദുലില്ലാ അതിന് സ്വന്തമായ ഒരു ബിൽഡിംഗ് അടുത്ത് പണിതു അതിനെ സഹായിച്ചവരെ വിജയിപ്പിക്കണയാകും ഉദ്ഘാടനം കഴിഞ്ഞു അൽഹംദുലില്ലാ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെല്ലാം നൽകണേ സ്വാഗത സംഘം രൂപീകരണം ഇൻഷാ അല്ലാ വരുന്ന സെപ്റ്റംബർ 8 എല്ലാവരും ആ സ്വാഗത സംഘം രൂപീകരണത്തിലേക്ക് സഅദിയിലേക്ക് എത്തിച്ചേരുക അത് എല്ലാവരും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും എല്ലാവരും അവരവരാൽ കഴിയാൻ പറ്റാവുന്ന രൂപത്തിൽ എല്ലാവരും അത് ചെയ്യുകയും ചെയ്യുക എന്നുണർത്തി നമുക്ക് ധാരാളം ആളുകൾ ഈ സ്ഥാപനത്തിന്റെ ആരംഭം തൊട്ട് അവസാനം വരെ എന്നൊന്നും കൂടെ നിൽക്കുന്നവർ സ്ഥാപനത്തിന്റെ സന്തതികൾ സ്ഥാപനത്തിന്റെ ഉസ്താദുമാർ സ്ഥാപനത്തിലെ വിശിഷ്യ ഇന്നത്തെ നേർച്ചയിലേക്ക് ഊറൂസിന് അരി നൽകിയവര് മാംസം നൽകിയവര് അത് പാകം ചെയ്തവര് അത് വിതരണം ചെയ്തവര് അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവര് സ്ഥിരമായി സിയാറത്തിന് പലപ്പോഴും എത്തിച്ചേരുന്നവർ പ്രത്യേകിച്ച് അൽഹംദുലില്ലാ പ്രിയപ്പെട്ട സാലിഹ് സഅദി ഉസ്താദ് ഒക്കെ 4 ദിവസം ഇവിടെ തന്നെ എല്ലാ മാസങ്ങളിലും സ്വലാത്തിന് അങ്ങനെ വന്ന് ധാരാളം പ്രഗത്ഭര് പ്രത്യേകിച്ച് വള്ളംകോട് മദനി അവരുടെ ഉപ്പ പടുത്താണ് മരണപ്പെട്ടത് അബ്ബെ അവരുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ റമദാനിന്റെ തൊട്ടു മുമ്പത്തെ ദിവസം ഷഹബാൻ 24 അവരുടെ ഉപ്പ മരണപ്പെട്ടത് അവരുടെ ദരജനെ ഉയർത്തി കൊടുക്കണേ അല്ലാ അവരുടെ ദരജനെ ഉയർത്തി കൊടുക്കണേ അല്ലാ അതുപോലെ തന്നെ BS അബ്ദുള്ള കുഞ്ഞി ഫൈലി അവരുടെ ജ്യേഷ്ഠ സഹോദരൻ കഴിഞ്ഞ ദുൽഹജ്ജ് 12 മരണപ്പെട്ടത് അവരുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങൾ ഓരോരുത്തരും ജാമിയ സഅദിയിലും അതുപോലെ തന്നെ മൻഷയിന്റെയും അതുപോലെ മുഹിമ്മാത്തിന്റെയും താഹിറുൽ അഹ്ദല തങ്ങള് അതുപോലെ തന്നെ മക്കറിന്റെ കാര്യദർശിയായിരുന്ന അതിന്റെ സ്ഥാപകൻ പ്രിയപ്പെട്ട കൻസുലുലമ ചിത്താരി ഉസ്താദ് അതുപോലെ താജുലുലമ അതുപോലെ മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് അവർ വഫാത്തായി 40 വരുന്ന സെപ്റ്റംബർ 5 അങ്ങനെ എല്ലാവരുടെയും തറച്ചിന് ഉയർത്തി കൊടുക്കണം ഉസ്താദ് മനെ പ്രിയപ്പെട്ട മാണി ഉസ്താദ് അബ്ദുൽ ഹമീദ് ഉസ്താദ് അവരുടെ ഒക്കെയും പൂർണ്ണ ആരോഗ്യമുള്ള ശിഫ നൽകി ദീർഘായുസ്സിനെ നൽകണേ അല്ലാ മഹാനായ തങ്ങൾ ഇവിടെ വന്ന് ദുആ ചെയ്തു അവർക്കും അതുപോലെ തന്നെ താജുൽ മുഹാദ്ദിഖീൻ ഷൈഖുന കൂട്ടൂർ ഉസ്താദ് മഹാനായ സുൽത്താൻ ഉലമ പൊന്മേ ഉസ്താദ് പൊന്മ ഉസ്താദ് പേരോട് ഉസ്താദ് എല്ലാവർക്കും നീ ദീർഘായുസ് നൽകണേ അല്ലാ മഹാനായ ജ്യേഷ്ഠ സഹോദരൻ അവരുടെ ജീവിതങ്ങൾ കുറേ പാഠങ്ങളുണ്ട് ഞാനൊരൊറ്റ സംഭവം മാത്രമാണ് ഉണർത്തിയത് നിങ്ങൾക്ക് കുറേ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു സമയം വെടിക്കിയത് കൊണ്ടാണ് ഞാനത് പറയാതിരുന്നത് അവരുടെ ജീവിതങ്ങൾ സ്മരണിക എന്ന് പറഞ്ഞാല് കുറേ അങ്ങ് എഴുതലല്ല കുറേ സ്മരണികൾ വായിച്ചു നോക്കിയാല് അയാൾ വലിയ ആളായിരുന്നു അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു മറ്റതായിരുന്നു മറിച്ചായിരുന്നു ഇങ്ങനെ കുറെ എഴുതിയിട്ടുണ്ടാവും അനുഭവങ്ങള് വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് മൽഹറിന്റെ ശില്പി ജീവിതം സുന്നത്തെ മാറ്റിനോട് സമർപ്പിച്ച വ്യക്തിത്വം
അവരുടെ ഓരോ ഇടപെടലുകളും അവരുടെ മസ്ലഹത്ത് എത്ര എത്ര പ്രശ്നങ്ങളാണ്, എത്ര എത്ര തെറ്റി നിൽക്കുന്ന കുടുംബങ്ങളെയാണ് മഹാനവൾ മസ്ലഹത്താക്കിയത്, ഏതെല്ലാം നാടുകളിലാണ് മഹാനവൾ സ്ഥാപനം പടുത്തുയർത്തിയത്, ഏതെല്ലാം പ്രശ്നങ്ങൾക്കാണ് പരിഹാരം കണ്ടത്, ആരെല്ലാം മാറി നിൽക്കുന്നവർ കൈപിടിച്ചുയർത്തിയതുണ്ട്, ഏതെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ട്, അങ്ങനെ എത്ര എത്ര ആളുകൾക്ക് വിജ്ഞാനം നൽകിയിട്ടുണ്ട്, ഇങ്ങനെ തുടങ്ങി ഓരോ സംഭവങ്ങളും വിശദമായി ഒപ്പിയെടുത്ത സ്മരണികയാകുമ്പോൾ അത് വളരെ കനപ്പെട്ടതാകും, അത് വളരെ പഠനാർഹമാകും, അതിലൂടെ വേറെ കുറെ ആളുകൾക്ക് ഗുണങ്ങൾ ലഭിക്കും. അങ്ങനെയുള്ള ഒരു സ്മരണികയുടെ പ്രവർത്തനം അൽഹംദുലില്ലാഹ് അണിയറിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഊറൂസിന് അത് പ്രസിദ്ധീകരിക്കണമെന്ന് തീരുമാനിച്ചതായിരുന്നു, പക്ഷേ അത് പൂർത്തീകരിച്ചിട്ടില്ല. അതൊന്ന് കാര്യക്ഷമമായി തന്നെ ആക്കണം എന്നുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ഊറൂസിന്റെ മുമ്പായി അത് പൂർത്തീകരിക്കണം. നിങ്ങളെല്ലാവരുടെയും വിലപ്പെട്ട അനുഭവങ്ങൾ ഒരേ ഇടുന്നതിൽ അർത്ഥമില്ല. അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, മറ്റതായിരുന്നു, മറിച്ചതായിരുന്നു, എന്നിട്ടോ വായിച്ചു നോക്കിയാൽ ഒന്നിട്ടുണ്ടാകൂല. അതല്ല ആവശ്യം. സംഭവങ്ങൾ ഓരോന്നും എടുത്തെഴുതി. എനിക്കറിയാം പുസോട്ട് പള്ളിയിൽ നിൽക്കുന്ന സമയത്ത്, മൽഹറിൽ നിൽക്കുന്ന സമയത്ത് എത്ര കേസുകൾക്കാണ് തീർപ്പ് കൽപ്പിക്കാറുള്ളത്. ഓരോ ദിവസവും നിരവധി സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ ആരാലും പരിഹരിക്കാൻ കഴിയാത്ത, പലരും ഇടപെട്ട് പരാജയപ്പെട്ട കേസുകൾ മഹാനവകളെ ആ വിഷയങ്ങൾ കേട്ട് അത് എഴുതി വാങ്ങി രണ്ടു കൂട്ടരോടും നന്നായി ബോധ്യപ്പെടുത്തി പരസ്പരം ശത്രുക്കളായി വന്നിരുന്ന എത്ര ആളുകളെ മഹാനുഭാവൻ ഒന്നാക്കി അയച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങള്, ആ തീരുമാനം അവിടുന്ന് സർവർക്കും സമ്മതമാകുന്ന തീരുമാനങ്ങളായിരിക്കും അവിടുന്ന് എടുക്കുക. അങ്ങനെയുള്ള കുറെ പ്രവർത്തനങ്ങൾ, രണ്ട് തെറ്റി നിൽക്കുന്ന ആളുകളെ നന്നാക്കിയ 100 ഷഹീദിന്റെ കൂലി എന്നല്ലേ അഷ്റഫുൽ ഖൽഖ് പുസ്തകങ്ങൾ പഠിപ്പിച്ച്, അവർക്കത് വലിയ രസമായിരുന്നു. അതിന് എത്ര സമയം പറഞ്ഞ് മുഴുവൻ കേൾക്കാൻ, ആ കേൾക്കുന്ന ഒക്കെയും സശ്രദ്ധം മനസ്സിലാക്കി അതെല്ലാം അസ്തമിക്കാൻ പാടില്ല, സുന്നത്ത് ജമാഅത്ത് എന്നെന്നും വളർന്നു ഉയർന്നു വരണമെന്ന് കരുതി എത്ര വേദികൾ മഹാനവർ സംഘടിപ്പിച്ചിട്ടുണ്ട്, സ്വന്തം ചെലവിൽ എത്ര മഹാന്മാരെ പ്രഭാഷകരെ കൊണ്ടുവന്നിട്ടുണ്ട്, എത്ര ക്ലാസുകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഹല്ലത്തുകൾ തമ്മിലുള്ള ആ ദീനി സെറ്റപ്പിന് വേണ്ടി പലപ്പോഴും മഹാനവൾ മുൻകൈയെടുത്ത് നിരവധി ജമാഅത്തുകൾ വിളിച്ചു വരുത്തി അവർക്ക് ക്ലാസ് എടുത്ത് മൽഹറിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ മൽഹറിന്റെ ഒരു ക്യാമ്പസ് ഒതുങ്ങി നിന്നിരുന്നില്ല, മറിച്ച് പല മഹല്ലത്തുകളുടെയും ജമാഅത്തുകളെയും വിളിച്ചു വരുത്തി ആ സാരഥികൾക്ക് നല്ല ഭക്ഷണവും സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത് പലപ്പോഴും പ്രഗത്ഭരായ മോട്ടിവേറ്റർമാരെ കൊണ്ടുവന്ന് അവർക്ക് നന്നായി മഹല്ലത്ത് പരിചരണത്തെ കുറിച്ച് ക്ലാസ്, അങ്ങനെ പലരും ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ വനിതാ കോളേജൊക്കെ എവിടെയാണ് ഇത്രമാത്രം കുട്ടികൾ വരുന്നത്, ഇത്രമാത്രം വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്, ഇങ്ങനെ തുടങ്ങി എത്ര എത്ര സംഭവങ്ങൾ മഹാനവർക്കേത് എഴുതാനുണ്ട്. അപ്പൊ അത് ഓരോരുത്തരും അനുഭവത്തിലുള്ള സംഭവങ്ങൾ കോർത്തിണക്കി ഇൻഷാ അല്ലാഹ് ഒരു ആധികാരിക ഗ്രന്ഥമാക്കണം, അതിനെല്ലാവരും ശ്രമിക്കണം. പക്ഷേ കുട്ടികൾക്ക് ഇപ്പോഴത്തെ പുതുതലമുറക്ക് മറക്കാതിരിക്കാൻ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഓർമ്മ കുറിപ്പ് എന്ന ഓർമ്മ എന്ന സോവനീർ അടിച്ചിറക്കിയിട്ടുണ്ട്, അതെല്ലാവരും വായിച്ചു നോക്കുക. അതൊരു എക്സാമ്പിൾ മാത്രമാണ്, അത് ചരിത്ര സ്മരണികയല്ല. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും എനിക്ക് ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്റതും ഇങ്ങനെയൊക്കെ പറയാനുണ്ടായിരുന്നല്ലോ എന്ന് മനസ്സിലാക്കി എല്ലാവരും അതിൽ സഹകരിക്കണമെന്ന് പ്രത്യേകം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമുക്ക് ദുആ ചെയ്യാം. അർഹമുർ റഹീമായ അല്ലാഹ് നമ്മുടെ എല്ലാ വിഷയത്തിലും ഹിമ്മത്തും നീ നൽകണേ അല്ലാഹ്, നീ ശക്തി നൽകണേ അല്ലാഹ്. മഹാനവറുകളുടെ ഞങ്ങളുടെ ഒക്കെയും ഉപ്പയുടെ ഉപ്പ
ഞങ്ങളൊക്കെ വന്നരായ പിതാവ് അഹ്മദ് അൽ ബുഖാരി എന്നവർ റബീഉൽ അവ്വൽ 27-ന് വഫാത്തായത്. അവരുടെ ഉപ്പ ഹാമിദുൽ ബുഖാരി എന്നവർ കുഞ്ഞിക്കോയ തങ്ങൾ എന്ന മഹാനുഭാവൻ വഫാത്തായത് കരുവന്തിരുത്തി താജുൽ ഉലമയുടെ ഉപ്പ ഉമ്മ അവരുടെ തൊട്ടടുത്താണ്. ഉപ്പയുടെ ഉപ്പയും ഉപ്പയുടെ ഉമ്മയും ഉപ്പയുടെ ജേഷ്ഠ സഹോദരനും മക്ബറയുള്ളത്. അവർ വഫാത്തായ ഇതേ ദിവസമാണ് ദുൽഹജ്ജ് 12-ന് വഫാത്തായി. അയ്യാമുത്ത് തശ്രീഖ് അവസാനത്തെ ദിവസം അസറിന് ശേഷമാണ് മയ്യത്ത് മറവ് ചെയ്തത്. അപ്പൊ അവരെയും നിങ്ങൾ 63 കൊല്ലം മുമ്പാണ് വഫാത്തായത്. അതുപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒട്ടുമിക്ക പ്രഗത്ഭരായ സാദാത്തുക്കളുടെയും ഉപ്പാപ്പയായ മാട്ടൂൽ മൻഷയിന്റെ ശില്പി കോയമത്തങ്ങൾ, അതുപോലെ തൃക്കരിപ്പൂര് ഷാഹു ഹമീദ് തങ്ങൾ, കൂറാ തങ്ങൾ, ഇമ്പിച്ചിക്കോയ തങ്ങൾ തുടങ്ങി രാമന്തളി തങ്ങന്മാര്, എട്ടിക്കുളം തങ്ങന്മാര്, കാസർഗോഡ് കണ്ണൂര് ജില്ലയിലുള്ള ഒട്ടുമിക്ക സാദാത്തുക്കളുടെയും ഉപ്പാപ്പയായ കോയപ്പാപ്പ എന്ന് വിളിക്കുന്ന അഹ്മദുൽ ബുഖാരി എന്നവർ വഫാത്തായത് ദുൽഹജ്ജ് 17-ന് 73 കൊല്ലം മുമ്പ് മഹാനുകൾ വഫാത്തായത്. രാമന്തളി തങ്ങന്മാര് അവരൊക്കെ വലിയ വലിയ കറാമത്തിന്റെ ഉടമയാണ്. മഹാനുകൾ വഫാത്താകുന്നതിന്റെ 2 ആഴ്ച മുമ്പ് രാമന്തളിയുള്ള മകളുടെ വീട്ടിൽ വന്നു മഹാനുഭാവൻ. വന്നിട്ട് ഒരു ദലാൽ ഖൈറാത്തിന്റെ ഏട് കൊടുത്തു. എന്നിട്ട് ഇന്ന ദിവസം മറച്ചു വെക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ആ ദിവസം മറച്ചു വെക്കും മഹാനവൾ മരിച്ച ഡേറ്റ് മഹാനവളുടെ കൈപ്പട കൊണ്ട് ആ ദലാൽ ഖൈറാത്തിന്റെ ഏട് എഴുതി വെച്ചത്. ഒന്നും ചില്ലറ സംഭവമല്ലല്ലോ. മുഹമ്മദ് കോയത്തങ്ങളും അതുപോലെ തന്നെ മാട്ടൂൽ മനുഷ്യന് ശില്പിയ കോയമ്പത്തങ്ങളുടെ ഉപ്പ, കുഞ്ഞിക്കോയത്തങ്ങള്, അതുപോലെ മുത്തുത്തങ്ങള്, സയ്യിദ് ഇബ്രാഹിം തങ്ങള്, വാഹാ തങ്ങള് തുടങ്ങിയവരുടെ ഒക്കെയും ഉമ്മയുടെ ഉപ്പ, ഞങ്ങളുടെ ഉമ്മയുടെ ഉപ്പയുടെ ഉപ്പ, ഷാഹു ഹമി തങ്ങളുടെ ഉപ്പ കടലിൽ മറവിട്ട് കിടക്കുന്ന മഹാനുഭാവത്തായത് ദുൽഹജ്ജ് 18. അപ്പൊ അവരെല്ലാവരും മനസ്സിൽ കരുതി തെഹ്ലീൽ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. ആ ദുആ ചെയ്യുന്ന സമയത്ത് മഅദിൻ സ്ഥാപനവുമായി നിരന്തരം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തിരുന്ന മഅദിൻ തുടങ്ങി ആദ്യമായി വന്ന വിദേശ പ്രതിനിധികൾ പ്രമുഖരാണ്. മലേഷ്യൻ മുഹമ്മദ് അലി, മലേഷ്യയിലെ പ്രമുഖരായ പ്രിയപ്പെട്ട ഇസ്മായിൽ ഹാജി, നവറല്ലാഹു മർഖദ, അവരുടെ ഖബറിനെ പ്രകാശപൂരിതമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. അവർ മരിച്ച 3-ന് ഇന്ന് ഞാൻ മലേഷ്യയിലേക്ക് പോകേണ്ടതായിരുന്നു, പക്ഷെ പോയാൽ ഇവിടെ എത്താൻ കഴിയില്ലെന്ന കാരണം കൊണ്ടാണ് ഞാൻ മലേഷ്യയിലേക്ക് പോകാതിരുന്നത്. റബ്ബേ, അവരുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. അവരെ ഞങ്ങളെ ഇനി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടേ അല്ലാ. അവരുടെ മക്കൾ ലുക്മാൻ, ഖമറൂൻ, നൂറുൽ ഹിദായ, നൂറുൽ മദീന, ആ മക്കൾക്കെല്ലാം ക്ഷമയും സമാധാനവും നൽകണേ അല്ലാ. അവരെ മരണപ്പെട്ട വസാലി, 3 മക്കൾ മരണപ്പെട്ടവരുണ്ട്, അവരെല്ലാം അവരിലെ നീ സ്വർഗമായി കൊടുക്കണേ അല്ലാ. അവരെ എല്ലാ കാര്യങ്ങളിലും നേതൃത്വം നൽകുന്ന മലേഷ്യയിലെ ഉന്നതരിൽ ഉന്നതരായ നിരവധി ഗ്രന്ഥങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്ത ഫളീത്തു ശൈഖ് ഷാഹു ഹമീദ് ബാവൽ ഹഫിളഹുല്ലാ വറാ, അബ്ബ അവർക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ്സിനെ നൽകണേ അല്ലാ, ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് സ്വിഹത്ത് നൽകണേ അല്ലാ. അവരൊക്കെയും പേരില് മലേഷ്യ ഇസ്മായിൽ ഹാജിയുടെ പേരില് തെഹ്ലീൽ ചൊല്ലുന്നു എന്ന് കരുതി എല്ലാവരും തെഹ്ലീൽ ചൊല്ലുക ഇൻഷാ അല്ലാ. നമ്മിന്ന് മരിച്ചുപോയ എല്ലാ മഹത്തുക്കളുടെയും പേരില് ഈ സ്ഥാപനത്തെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാ അവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാ. നിരന്തരം സിയാറത്തിന് വരുന്നവരും നേർച്ചകൾ നേരുന്നവരും ഇവിടത്തേക്ക് പല മഹല്ലത്തിലും സന്തൽ കൊണ്ടുവന്നവര് അതിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടവർ എല്ലാവർക്കും നീ ഖൈറു ബർക്കത്ത് നീ നൽകണേ അല്ലാ. ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ഈ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ സാരഥി ശൈഖ് അബ്ദുർ റഹ്മാൻ ഷഹീർ തങ്ങൾ കാക്ക ചെയ്തതെല്ലാം ചെയ്യുന്നു. അവർക്ക് അൽഹംദുലില്ലാ അതേ രൂപത്തിൽ തന്നെ
എന്നെന്നും ചെയ്യാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാ. അവരുടെ ഭാര്യയുടെ പിതാവ് സയ്യിദ് അബ്ദുൽ റഷീദ് ശിഹാബ് തങ്ങൾ കഴിഞ്ഞ റംളാൻ തൊട്ടുമ്പുള്ള റംളാൻ 21-ാം രവാണല്ലോ വിട പറഞ്ഞത്. അവരുടെ ഭാര്യ സഹോദരി അവരുടെ അഞ്ച സഹോദരി അൻവർ ശിഹാബ് തങ്ങൾ ഹുസൈൻ ശിഹാബ് ആറ്റക്കോ തങ്ങൾ അവരുടെ ദറജകളെല്ലാം നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവരുടെ അളിയ സഹോദരൻ അൽഹംദുലില്ലാ സമസ്തക്കളുടെ ജമിയത്തുൽ ഉലമ കണ്ണൂർ ജില്ലാ ട്രഷററും അതുപോലെ തന്നെ അൽ മഖറിന്റെ കാര്യദർശി മഹാനായ ശൻസുല മച്ചിത്താരി ഉസ്താദിന് ശേഷം ആ ദൗത്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തുന്ന സയ്യിദ് സുഹൈൽ അസ്സഖാഫ് തങ്ങൾ അവരുടെ ഉപ്പ തീരെ സുഖമില്ലാത്ത അവസ്ഥയിലാണ്. തീർത്തും ഷിഫയാക്കണേ അല്ലാ. ഉമ്മാക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായ ഉമ്മ ഉപ്പാക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവരുടെ സ്ഥാപനം മഖർ അവർ നേതൃത്വം നൽകുന്ന എല്ലാ മേഖലയും ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. സഹോദരങ്ങൾക്ക് നല്ല കല്യാണം വാഹത്തുള്ള കുടുംബ ജീവിതം നീ നൽകണേ അല്ലാ. അതുപോലെ തന്നെ കാക്കയുടെ രണ്ടാമത്തെ മരുമകൻ സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ കൊന്നാര ഞങ്ങളൊക്കെ ഉപ്പാപ്പമാരുടെ നാടാണ്. ഞങ്ങളുടെ അമ്മായിയുടെ മകളുടെ മകനാണ്. ഞങ്ങളെ വളരെ സ്നേഹിച്ച് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞത് മുഹറ മാസത്തിൽ ആദ്യത്തെ തിങ്കളാഴ്ച രണ്ടാമത്തെ ആണ്ടാണ് വരുന്ന തിങ്കളാഴ്ച വരുന്ന ആഴ്ച റബ്ബെ അവരുടെ ദറജനി ഉയർത്തി കൊടുക്കണേ അല്ലാ. അവരുടെ ദറജനി ഉയർത്തി കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ അവിടുത്തെ എന്ന മകളുടെ ഭർത്താവ് സൈഫ് ഫളൽ തങ്ങൾ ആ മൂന്ന് മക്കളും മരുമക്കളും പേരമക്കളും എല്ലാ ഉഹ്രവിയ ഉലമാക്കളും ആലിമീങ്ങളും ആക്കണേ അല്ലാ. ദീന്റെ ഹാദിമീങ്ങൾ ആക്കണേ അല്ലാ. ഈ സ്ഥാപനത്തെ ജൽസക്കെട്ടിയാണ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ അവർക്ക് നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ നമുക്ക് തഹ്ലീൽ ചൊല്ലി ദുആ ചെയ്യാം. നമ്മുടെ നല്ല ഒരു സ്ഥിരമായ പടുത്തുയർത്തുന്നതിലേക്ക് നിങ്ങൾക്ക് നൽകാൻ പറ്റാവുന്ന വിലപ്പെട്ട സംഭാവനകൾ നിങ്ങള് ഇൻഷാഅല്ലാഹ് പ്രവർത്തകർ നിങ്ങളെ സമീപിക്കുമ്പോ നിങ്ങളൊക്കെ നൽകുക. ഭീമമായ സംഖ്യ ചെലവ് വരുന്നതാണല്ലോ. ഇതിലേക്ക് നൽകാൻ പറ്റാവുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ദിക്ർ തഹ്ലീൽ നടക്കുന്ന സമയത്ത് നൽകുക. KCF സമന്വയനായ സൗദി നാഷണൽ സാരഥി കൂടിയായ അബൂബക്കർ ഹാജി ഇവിടെയുണ്ട്. അവർക്ക് മകൾ ഷീ ക്യാമ്പസിലായിരുന്നു. ഇപ്പോ അവിടുന്ന് +1 +2 പൂർത്തീകരിച്ച് ഡിഗ്രിക്ക് നാട്ടിൽ നിന്ന് നിലമ്പൂർ വരെ വരാനുള്ള പ്രയാസപ്പെടെ തീർത്തിരിക്കുന്നു. നല്ല ഒരു സ്ഥാനത്ത് മൂന്ന് മക്കൾ രണ്ടുപേരെയും ഈ ഉന്നത സ്ഥാനത്തിൽ എത്തിക്കണേ അല്ലാഹ്. ഇൻഷാഅല്ലാഹ് എല്ലാവരും തഹ്ലീൽ ചെല്ലുന്ന സമയത്ത് അവരെ കൊണ്ട് എന്താണോ നൽകാൻ പറ്റാവുന്നത് എല്ലാവരും അത് നൽകുക. ഇൻഷാഅല്ലാഹ് റഹീം സഅദി ഖത്തറിലെ നമ്മുടെ സജീവ പ്രവർത്തകനാണ്. കാക്കന്റെ ശിഷ്യനാണ്. 50 പാക്കറ്റ് അരി അർഹമുർ റഹീമായ അല്ലാഹ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ ബർക്കത്തിനി നൽകണേ അല്ലാഹ്, ഇസ്സത്തിനി നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. ഒരു ചാക്ക് അരിയുടെ കാശ് നൽകാൻ പറ്റാവുന്നവര് നിങ്ങൾക്കറിയാമല്ലോ, ജലപ്രളയമായതുകൊണ്ട് എല്ലാവരും അതാത് മഹല്ലത്തുകളിലുള്ള പ്രളയബാധ പ്രത്യേകിച്ച് കൊടകിലും വയനാട്ടിലും അതുപോലെ തന്നെ
നിലമ്പൂരിലൊക്കെ പലരും സഹായിച്ച് ഇപ്പോ സ്ഥാപനങ്ങളൊക്കെയും വളരെ പ്രതിസന്ധിയുള്ള സമയമാണ്. അപ്പോ ഒരു നേരത്തെ ഒരു ചാക്ക് അരി നൽകാൻ പറ്റാവുന്ന അത് നൽകുക, അല്ലെങ്കിൽ അര ചാക്ക് അവരവരെ കൊണ്ട് എന്താണോ നൽകാൻ പറ്റാവുന്ന എല്ലാവരും അത് നൽകുക. അൽഹംദുലില്ലാ ഇബ്രാഹിം ഹാജി 25,000 രൂപ ജീവിതത്തിൽ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ. സ്ഥാപനത്തിന്റെ മുതലിങ്ങൾ ലൈനിൽ നിന്ന് മാറി നിൽക്കുക, നിങ്ങൾക്ക് ലാസ്റ്റ് ചാൻസ് തരാവുന്നതാണ്. നമ്മുടെ സ്ഥാപനത്തിലെ മുതലിമിങ്ങൾ ലൈനിൽ നിന്ന് മാറി നിൽക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു ജദ്ദിദു ഈമാനക്കും വനബ്ബിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ. പുറത്തു നിൽക്കുന്ന എല്ലാവരും സഹസിൽ കടന്നിരിക്കുക. സഹസിന്റെ ഭംഗിക്കല്ല, പ്രൗഢിക്കല്ല, മറിച്ച് വിത്തകത്തും പതിരു പുറത്തും എന്നാണല്ലോ. ഒരിക്കലും പതിരാകാതെ വിത്താകണമെന്ന് കരുതി എല്ലാവരും സഹസിൽ പുറത്തു നിൽക്കുന്നവരൊക്കെ സഹസിൽ കടന്നിരിക്കുക. ഇലാഹ ഖുറത്ത് നബിയനാ വ ഹബീബനാ വ ശഫീഉൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മ ഇലാഹ ഖുറാതി അർവാഹി ജമീഉൽ അംബിയാഇ വൽ ഔലിയാഇ വ അഹ്ലിൽ ഖൈരി കുല്ലിഹിം ഖുസൂസന ഇലാഹ ഖുറാതി അർവാഹി സദാത്തുൽ ബദരിയീൻ ഗൽവാനുല്ലാഹി തലൻ കുല്ലി വാഹിദിൻ മിൻഹും വ സാഇരി മശായിഖനാ കുല്ലിഹിം മജ്മഈൻ ഖാസ്സ ഇലാഹ ഖുറത്ത് റൂഹി അസ്സൈദുൽ മർഹൂം ബാനി ഹാദിഹി هذه المؤسسة مظهر مظهر الشيخ سيد محمد عمر الفاروق البخاري قدس الله سره العزيز وإلى حضرة روح جدنا سي حامد البخاري وإلى حضرة روح جدنا سي أحمد البخاري وكافة أهل بيت رسول الله صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شد ما خلق من شد غاسق إذا وقب من شد النفاثات في العقد من شد حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. പ്രിയപ്പെട്ട അബൂബക്കർ ഹാജി ഈ മഹത്തായ സംരംഭത്തിലേക്ക് 50,000 രൂപ ഓഫർ ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച സ്വലാത്തിനകലെ കാർപ്പറ്റിലേക്ക് 50,000 രൂപ നൽകിയതാണ്. ഷീ ക്യാമ്പസിലേക്കും നല്ലൊരു സംഖ്യ പലപ്പോഴായി നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. അവരുടെ ഭീമമായ സംഖ്യ നഷ്ടപ്പെട്ടത് അഭ്യാതത്രയും പെട്ടെന്ന് അവരുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കണേ അല്ലാ. പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. മകൾ നല്ലൊരു ആലിമത്താക്കി സമൂഹത്തിനും സമുദായ
സഹായത്തിന് ഉപകരിക്കുന്നവരാക്കണേ അല്ലാ. മകൻ നല്ലൊരു സ്ഥാനത്ത് എത്തിക്കണേ അല്ലാ. ഈ സ്ഥാപനത്തിലെ ഇലക്ട്രിക് ബില്ല് രണ്ട് സഹോദരങ്ങൾ റഫീഖ് ഫാറൂഖ് രണ്ട് സഹോദരങ്ങൾ ഏറ്റെടുത്തതാണ്. അവർക്ക് ജീവിതത്തിൽ വലിയ ബർക്കത്തിന് നൽകണേ അല്ലാ. ഖൈറു ഇസ്സത്ത് അവർ ഇവിടെ പ്രകാശിപ്പിക്കുന്ന പോലെ അവരുടെ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ട ഖബറുകൾ അവരുടെയും ഒക്കെയും മനസ്സുകൾ നീ ഈമാൻ കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ നീ ഖൈറു ബർക്കത്തിന് നൽകണേ അല്ലാ. ഈ സ്ഥാപനത്തെ ആരെല്ലാം സഹായിക്കുന്നു അവരെല്ലാം എല്ലാവിധ വിജയങ്ങളും നീ നൽകണേ അല്ലാ. ഇന്ന് കുറേ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. അതില് മഴദീൻ ഖത്തർ കമ്മിറ്റി ജനറൽ സെക്രട്ടറി തലക്കെടുത്തൂർ അബ്ദുറഹ്മാൻ ഹാജിയുടെ മകളുടെ കല്യാണമാണ്. ഞാനതിൽ എന്തുകൊണ്ടും സംബന്ധിക്കേണ്ടതായിരുന്നു. മറ്റാരും ചെയ്യാത്ത ഏറ്റവും വലിയ സേവനം ആ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി മലപ്പുറം ടൗണിന്റെ ഹൃദയഭാഗത്ത് പടുത്തുയർത്തപ്പെടുന്ന ഇഷായത്ത് ആ വിദ്യാഭ്യാസ സമുച്ചയത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ശ്രമഫലമായി നടന്നത് ഇന്ന് അവിടെ കൂടാൻ കഴിഞ്ഞിട്ടില്ല. റബ്ബേ ആ കല്യാണം നല്ല റാഹത്തുള്ള കല്യാണമാക്കണേ അല്ലാ. എല്ലാ സന്തോഷവും ഖൈറും ബർക്കത്തുണ്ണി നൽകണേ അല്ലാ. ഇസ്സത്തിന് നൽകണേ അല്ലാ. അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ വെസ്റ്റ് ജില്ലയുടെ സാഹിത്യോത്സവമാണ്, അതിന്റെ സമാപനമാണ്. അതിൽ കൂടാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ വിഷയങ്ങളിലും ഈ ഖൈറു ബർക്കത്തിന് നൽകണേ അല്ലാ. നിങ്ങളെല്ലാം കേരള മുസ്ലിം ജമാഅത്തിന്റെ SYS SSF സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ ആദർശ പ്രസ്ഥാനത്തിന്റെ വക്താക്കളും പ്രവർത്തകരുമാകണം. എല്ലാ യൂണിറ്റുകളിലും മുസ്ലിം ജമാഅത്ത് വളരെ സജീവമാക്കണം. മുസ്ലിം ജമാഅത്തിന്റെ കീഴില് കുടുംബസഭ അതെല്ലാ യൂണിറ്റുകളും നടക്കണം. മഹ്ദറത്തുൽ ബദരിയ നടക്കണം. എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളും വളരെ വളരെ സജീവമാക്കണം. മൽഹറിനെ സദാസമയത്തും നിങ്ങൾ സഹായിക്കണം, സഹകരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലുള്ള എല്ലാ സ്ഥാപനങ്ങളും, കാസർഗോഡ് ജില്ലയിലുള്ള സ്ഥാപനങ്ങൾ, കോഴിക്കോട് ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ, നിങ്ങൾക്കറിയാം മജ്മഉകളും മുജമ്മകളും ബൗദ്ധയെയും ബദറുദ്ദുജ അഞ്ച് സഹോദരൻ ശിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ നേതൃത്വം നൽകുന്നത്, അതുപോലെ തന്നെ ശൈഖ് അബ്ദുള്ള ഹബീബ് റഹ്മാൻ ബുഖാരി തങ്ങൾ നേതൃത്വം നൽകുന്നത് സിൻസിയർ, അതുപോലെ തന്നെ മറ്റെല്ലാ സ്ഥാപനങ്ങളും നിങ്ങൾ അതിന്റെ ഒക്കെയും, പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ, മഅദിനു തഖാഫത്തുൽ ഇസ്ലാമിയ 180 ഏക്കറിലധികം സ്ഥലങ്ങളിലായി 25,000 വിദ്യാർത്ഥികള് 40 സ്ഥാപനങ്ങളില്, എല്ലാറ്റിന്റെ വിജയത്തിന് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യുക. അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളുടെ ഒക്കെയും സ്ഥാപനങ്ങൾ ഈ അത് ഇസ്സത്തിലാക്കണേ അല്ലാഹ്. എല്ലാ സ്ഥാപനങ്ങളും ഔത്തിയകളും ഹിക്കമിയകളും കാദിസികളും മമ്പഴകളും, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ കാദിസിയ മഹാനാ ജേട്ട സഹോദരൻ, ഞങ്ങളുടെ കുടുംബം ഫാറൂഖ് ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി തഖാഫി ഫാറൂഖ് നഈമി, ആ കുടുംബവുമായി ഒരു കുടുംബത്തെ പോലെ കഴിയുന്നതാണ്. അവർക്ക് നീ ഖൈറു ബർക്കത്ത് നീ നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അവിടെ സ്വലാത്ത് ബദരി കാക്കമരിക്കുന്നവരെയും കാക്കെല്ലാ മാസവും സംബന്ധിച്ച് ഇപ്പൊ അബ്ദുറഹ്മാൻ ഷഹീർ തങ്ങൾ സംബന്ധിക്കുന്നത് കാക്കയുടെ ധാരോളം മുഹിബ്ബീങ്ങൾ കടലുണ്ടിയില് എല്ലാ വർഷവും കാക്കയുടെ പേരിൽ നടക്കുന്ന ആണ്ടിലേക്ക് എല്ലാ ദിവസവും നൽകുന്ന ഭക്ഷണം ഒരേ ഒരൊറ്റ വ്യക്തിയാണ്. മറ്റാരുടേതും ഒരു കാശും സ്വീകരിക്കുന്നില്ല. കാരണം ഇക്കാക്കയുടെയുമായുള്ള ആ ജീവിത ബന്ധവും കാക്കയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ നേട്ടങ്ങളും ഗുണങ്ങളുമാണ് അദ്ദേഹത്തിന് വലിയ ബർക്കത്തിന് നൽകണയുള്ള ولا حول ولا قوه الا بالله العلي العظيم في كل لحظه نبدا هذا خلقه ورضا نفسه وزنه عرشه مداد كلماته اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى لسنا ومولانا محمد صلاه ترضيك وترضيه وترضى بها يا رب العالمين اوصل اللهم ثواب ما صليناه وما قرأناه من القران
خصوصا الى حضرة روح شيخنا المرحوم باني هذه المؤسسة القاضي سيد محمد عمر الفاروق البخاري قدس الله سره العزيز والى حضرة روح جدنا اصي حامد البخاري قدس الله سره العزيز والى حضرة روح جدنا اصي احمد البخاري قدس الله تعالى سره العزيز وكافة اجدادنا وجداتنا وعمامنا وعماتنا واخوالنا وخالاتنا وابائنا وامهاتنا واخوتنا واخواتنا واقاربنا واصحابنا وكافة اهل بيت رسول الله صلى الله عليه وسلم اللهم ارفع درجاتهم اللهم نفر لرائهم اللهم اجعل ارواحهم في اعلى عليين مع الانبياء والمرسلين يا رب يا الله يا نور يا الله يا حق يا الله പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്ത് ധാരാളം ഹാജ്ജുമാർ ഈ സദസ്സിലുണ്ട് അല്ലാ ഹാജ്ജുമാരുടെ ദുആ 40 ദിവസം ഇജാബത്തുള്ളതാണല്ലോ അല്ലാ റബ്ബേ ശഹീർത്തങ്ങളും അതുപോലെ തന്നെ സ്വഹീർത്തങ്ങളും ഫാറൂഖ് ജമലി തങ്ങൾ അതുൽ ശിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ അങ്ങനെ ധാരാളം സാദാത്തുകൾ ഹാജ്ജുമാരായി ഈ സദസ്സിലുണ്ട് അല്ലാ അതുപോലെ ഒട്ടനവധി സാദാത്തുകൾ ശ്രീ ജലാദ്ദീൻ ബുഖാരി തങ്ങൾ അങ്ങനെ തുടങ്ങി നിരവധി സാദാത്തുകൾ ഞങ്ങളിലേക്ക് കൈകളുയർത്തുന്നു ഞങ്ങളുടെ ഉമ്മ ഉമ്മാമമാരിൽ ഉപ്പ ഉപ്പാപ്പമാരിൽ ഞങ്ങളെ ഞങ്ങളാക്കിയ ഉസ്താദുമാർ മഷായിഖുമാർ ഭാര്യ സന്താനങ്ങള് ബന്ധുമിത്രാദികള് കുടുംബാംഗങ്ങള് അയൽവാസ സ്നേഹിച്ചവർ സഹായിച്ചവർ കൊണ്ട് വസിയത്ത് ചെയ്തവർ സർവരും വന്ന തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കണേ അല്ലാ പൊറുക്കണേ അല്ലാ വരും കാലങ്ങൾ തെറ്റുകുറ്റങ്ങളില്ലാ ജീവിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ കൽബിനെ ശുദ്ധീകരിക്കണേ അല്ലാ കാമില ഈമാൻ നീ നൽകണേ അല്ലാ ഇബ്ലീസിന്റെ ശർറിൽ നീ സലാമത്താക്കണേ അല്ലാ അന്യരാശ്രയിക്കാതെ ജീവിക്കാനുള്ള ഐശ്വര്യം നീ നൽകണേ അല്ലാ യാ ഷാഫിയ അല്ലാ യാ കാഫിയ അല്ലാ ഞങ്ങൾ പലരും രോഗബാധിതരാണ് അല്ലാ പല രോഗങ്ങളെ കൊണ്ട് ശാരീരികവും മാനസികവും പൈശാചികമായ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നു അല്ലാ പല രോഗശമനത്തിന് വേണ്ടി മക്കാമിൽ വന്നു ദുആ ചെയ്തു അനേകായിരങ്ങൾക്ക് നീ രോഗശമനം നൽകിയതാണല്ലോ അല്ലാ ആരെല്ലാം ഇവിടെ സിയാറത്തിന് വരുന്നു ആരെല്ലാം ഇവിടത്തേക്ക് തീർച്ചയാക്കുന്നു ഇവിടത്തെ സ്വലാത്ത് മജ്ലിസുകളിലേക്ക് ഇവിടെ ആത്മീയ മജ്ലിസുകളിലേക്ക് ഈ ഉറൂസിൽ സന്തൽ കൊണ്ടുവന്നവര് അരികൾ നൽകിയവര് ഇവിടത്തേക്ക് 100,000 ഓഫർ ചെയ്ത മുഹമ്മദ് ഹാജി അതിൽ 50,000 നൽകിയത് 50,000 ഓഫർ ചെയ്ത അബൂബക്കർ ഹാജി 25,000 നൽകിയത് അതുപോലെ തന്നെ ഇതിന് വേണ്ടി 63,000 രൂപ നൽകിയ മംഗലാപുരം കമ്മിറ്റി അതുപോലെ ഇവിടത്തേക്ക് ആവശ്യമായ ആടുകള് ഇവിടത്തെ ഉറുസിന് ആവശ്യമായ അരികള് അങ്ങനെ ഇതിന് വേണ്ടി ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് സമ്പത്ത് കൊണ്ട് കട്ടപ്പെടുന്നവർ ഇതിന്റെ പ്രചാരകർ പ്രവർത്തകർ ഇവിടത്തെ ഈ സ്ഥാപനത്തിലെ സന്തതികൾ പൂർവ്വ വിദ്യാർത്ഥികൾ മാനേജ്മെന്റ് സാരഥികൾ ഇവിടെ പഠിക്കുന്ന മൽഹർ വനിതാ കോളേജിലെ പെൺകുട്ടികൾ വിദ്യാർത്ഥികൾ അങ്ങനെ ഈ സ്ഥാപനത്തിന് വേണ്ടി ആരെല്ലാം നെഞ്ചിലേറ്റിയോ സർവരുടെയും നാടും വീടും പേരും അറിയാമല്ല അവരിലും കുടുംബങ്ങളെ രോഗങ്ങളെ അറിയാമല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ എലമ്ര വധുമജി അതുപോലെ പാതിരിക്കോട് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ പുള്ളൂർ മാരകമായ രോഗങ്ങൾക്കൊപ്പം ആശങ്കയിലാണ് റബ്ബെ ഡോക്ടർമാർ മാസങ്ങൾ നിക്ഷേപിച്ച് കഴിഞ്ഞു റബ്ബെ ഞങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നവർ
ഇവരാണ് റബ്ബെ, ഇവരില്ലെന്നോ ലെൻസിന് ക്യാൻസർ ആണെന്ന് എന്തു പറഞ്ഞാലും ഷിഫയാക്കാൻ നിനക്ക് കഴിയുമല്ല റബ്ബെ. നീയാണ് ഷാഫി റബ്ബെ, നിന്നോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് റബ്ബെ. നീ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരാരുമില്ല റബ്ബെ. നീ ഞങ്ങളെയോ ഞങ്ങളെ ശിഷ്യന്മാരെയോ ശിഷ്യ പരമ്പരകളെയോ ഞങ്ങളെ സന്താനങ്ങളെ സന്താന പരമ്പരകളെയോ ഞങ്ങളെ സ്വലാത്ത് മജ്‌ലിസിലേക്ക് എത്തിച്ചേരുന്നു, ഞങ്ങൾ ആത്മീയ മജ്‌ലിസിൽ എത്തിച്ചേരുന്നു. ആരെയും മാരകമായ രോഗങ്ങളെ കൊണ്ട് നീ പരീക്ഷിക്കല്ല റബ്ബെ, മാരകമായ രോഗങ്ങളെ കൊണ്ട് നീ പരീക്ഷിക്കല്ല റബ്ബേ. റബ്ബേ, നീ ആക്സിഡന്റ് അപകടങ്ങൾ പെടുത്തല്ല റബ്ബേ. എല്ലാ സിഹറുകളും നീ ബാധ്യരാക്കണേ അല്ലാ. ലോകത്തിന്റെ ഏത് മുക്ക് മൂലകൾ ഏതെല്ലാം സിഹറുകൾ ഏതെല്ലാം ചിത്രകൾ ഫസാദുകൾ എല്ലാം നീ ബാധ്യരാക്കി കളയണേ അല്ലാ. എല്ലാ കുടുംബങ്ങളും നീ ഒന്നിപ്പിക്കണേ അല്ലാ. ഞങ്ങളൊക്കെ നാടുകളിലും വീടുകളിലും കുടുംബങ്ങളിലും പ്രസ്ഥാനങ്ങളിലും കുട്ടി കുടിലുകളും കൊട്ടാരങ്ങളിലും എല്ലാ മേഖലയും നീ ഐക്യം നൽകണേ അല്ലാ. ഭിന്നിപ്പിന്റെ വിത്തിനി തൂത്തെറിയണേ അല്ലാ. മനസ്സുകൾ ഒന്നിപ്പിക്കണേ അല്ലാ. മനസ്സുകൾ ഒന്നിപ്പിക്കണേ അല്ലാ. ഐക്യം സമാധാനം സന്തോഷം നീ നൽകണേ അല്ലാ. യാ അല്ലാ, ഞങ്ങൾ ആരെയും നീ ഭിന്നിപ്പിക്കല്ല റബ്ബേ, ഞങ്ങൾ നീ ഒന്നിപ്പിക്കണേ അല്ലാ. ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങളെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ രാജ്യത്തെ വൈദേശിക അക്രമങ്ങൾ നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. റബ്ബേ, ആഭ്യന്തര ലഹള നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. തീവ്രവാദികൾ ഭീകരവാദികൾ ആരാണെങ്കിലും അവരെ നീ ഒറ്റപ്പെടുത്തണേ അല്ലാ. അവരെ ശക്തി നീ ക്ഷയിപ്പിക്കണേ അല്ലാ. അവരെ നീ ചിന്ന ഭിന്നമാക്കണേ അല്ലാ. അവരെ നീ ഒറ്റപ്പെടുത്തി കളയണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ രക്ഷിക്കാൻ നീ അല്ലാതെ മറ്റാരാരുമില്ല റബ്ബേ. നീ ഞങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളെ സഹോദരങ്ങൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും പല മേഖലകളെ പീഡിപ്പിക്കപ്പെടുന്ന വാസ്തവങ്ങൾക്ക് വേദനിക്കാനല്ലാതെ ഞങ്ങൾക്കൊന്നും കഴിയുന്നില്ല റബ്ബേ. നീ ഞങ്ങളെ സഹോദരങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാ. നീ രക്ഷപ്പെടുത്തണേ അല്ലാ. റബ്ബേ, പലരും തൊഴിൽ രഹിതരാണ് അല്ലാ. റബ്ബേ, പ്രളയങ്ങൾ പലതവണ വന്നു റബ്ബേ. മണ്ണിടിച്ചിലും ഉരുൾ പൊട്ടലും പ്രളയവും റബ്ബേ. സർവസ്വം തകർന്നവർ എത്രയുണ്ട് റബ്ബേ. കൊടകിലും വയനാടിലും അതുപോലെ തന്നെ നിലമ്പൂരിലും പല ഭാഗങ്ങളിലും ഭീമമായ തെക്കൻ കേരളത്തിലുമൊക്കെ കണ്ണൂരി ഇരുട്ടി അതുപോലെ പല ഭാഗങ്ങളിൽ റബ്ബേ, ഇനിയൊരു കേരളത്തിന്റെ ഒരു പ്രളയം നൽകല്ല അല്ലാ. റബ്ബേ, ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. മനുഷ്യതര ജീവജാലങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ല റബ്ബേ. ചെറിയ പിഞ്ചു വൈദങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ല റബ്ബേ. എത്ര എത്ര വിധവകളാണ്, എത്ര എത്ര ദാക്കിറാത്തുകളാണ്, എല്ലാവരും നീ ശിക്ഷിക്കല്ല റബ്ബേ. ഞങ്ങൾക്ക് റഹ്മത്തിന്റെ മായ നീ നൽകണയല്ലോ, അദാബിന്റെ മായ നൽകല്ലോ. റഹ്മത്തിന്റെ കാറ്റ് ഞങ്ങൾക്ക് നൽകണയല്ലോ, അദാബിന്റെ കാറ്റ് നൽകല്ലോ. റബ്ബേ, മലയോര മേഖലയിൽ താമസിക്കുന്നവര് സമുദ്ര തീരങ്ങൾ താമസിക്കുന്നവര് ഞങ്ങളൊക്കെ താമസിക്കുന്നിടങ്ങൾ ഒരു ഭൂകമ്പം വന്നാൽ സമുദ്രമെന്ന് ക്ഷോഭിച്ചാൽ മലയൊന്ന് എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കാര്യം ബേജാറിലാണ് റബ്ബേ. എവിടെയും സ്വസ്ഥതയും സമാധാനമില്ല റബ്ബേ. നീ ഞങ്ങൾക്ക് തുണയാവണയല്ലോ, നീ ഞങ്ങൾക്ക് തുണയാവണയല്ലോ. റബ്ബേ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാത്ത എത്രയോ ദമ്പതികളുണ്ട് റബ്ബേ. അവർക്ക് നീ സ്വാലിഹായ സന്താനങ്ങൾ നൽകണയല്ലോ. ബീജങ്ങളില്ല, പഴയ പവറില്ല, കൗണ്ടില്ല, മക്കളുണ്ടാവില്ലെന്ന് വൈദ്യലോകം വിധി എഴുതിയാൽ ഞങ്ങൾ വൈദ്യലോകത്തിന്റെ അടിമകളല്ല റബ്ബേ. അവരെ ഞങ്ങളെ ശിക്ഷിച്ചു പടച്ചല്ലാ. മക്കൾ ആശിക്കുന്ന സർവ ദമ്പതികളും നീ സ്വാലിഹായ സന്താനങ്ങൾ നൽകണയല്ലാ. സ്വാലിഹായ സന്താനങ്ങൾ നീ നൽകണയല്ലാ. ഞങ്ങൾക്ക് നൽകിയ സന്താന പരമ്പര ശിഷ്യ പരമ്പര ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണയല്ലാ. ഒരിടത്തും നീ പരാജിതരാക്കല്ല. ഞങ്ങൾ നിക്ഷയിക്കാൻ ഉദ്ദേശിക്കുന്ന കല്യാണങ്ങൾ ഞങ്ങൾ ഇന്ന് ദിവസം കാണാൻ ആഗ്രഹിക്കുന്നത് കുടുംബ ബന്ധങ്ങളെല്ലാം ശക്തിപ്പെടുത്തണയല്ലോ. ഞങ്ങളെ പെൺമക്കൾ, ഞങ്ങളുടെ സഹോദരൻ സഹോദരിമാരുടെ പെൺമക്കൾ, ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളിലുള്ളവർ ഞങ്ങൾ കാണുന്നതൊക്കെയും റബ്ബേ ഖൈറായ തീരുമാനത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ഖൈറായ തീരുമാനത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ഖൈറ് ബർക്കത്ത് നൽകണേ അല്ലാ. ഇസ്സത്ത് സ്വിഹത്ത് നൽകണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. തൊഴിൽ രഹിതർക്ക് ഖൈറായ തൊഴിൽ നൽകണേ അല്ലാ. റബ്ബേ, സൗദിയുടെ പല ഭാഗങ്ങളിലും എല്ലായിടങ്ങളിലും യുഎയിലും ഖത്തറിലും ബഹ്റൈനിലും കുവൈത്തിലും ഒമാനിലും അതുപോലെ തന്നെ മംഗലാപുരത്തും ബാംഗ്ലൂരിലും
പൂനെയിലും മുംബൈയിലും മഴതി മൽഹറിന് ആരെല്ലാം സഹായിക്കുന്നവരുണ്ടോ, ആരെല്ലാം നേർച്ചകൾ നേരുന്നവരുണ്ടോ, ആരെല്ലാം ഇതിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ടോ, സർവർക്കും നൽകണേ അല്ലാ. ഓർഗനൈസർമാർ അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിലേക്ക് സന്തൽ കൊണ്ടുവരുന്നവര് ഇതിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ അധ്വാനിക്കുന്നവര് ഇവിടുത്തെ ആത്മീയ മജീസുകളിൽ നിന്നും എത്തിച്ചേരും. എല്ലാവർക്കും വീടില്ലാത്ത അനേകായിരം കുടുംബങ്ങളുണ്ട് റബ്ബേ, മനസ്സിനെ വീടുകൾ നൽകണേ അല്ലാ. തുടങ്ങി വെച്ച് തുടങ്ങാൻ ആഗ്രഹം എളുപ്പത്തിൽ പൂർത്തീകരിക്കണേ അല്ലാ. ഖൈറും ബർക്കത്തും ഇസ്സത്തും സിഹത്തും ആഫിയത്തും നൽകണേ അല്ലാ. അലഹലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ. ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു റബ്ബേ, ആ വീട് എളുപ്പത്തിൽ നീ പൂർത്തീകരിക്കണേ അല്ലാ. റബ്ബേ ജലപ്രളയത്തിൽ മണ്ണിടിച്ചിൽ അവരുടെ തറവാടിന്റെ കുറെ ഭാഗങ്ങൾ ഇടിഞ്ഞത് എത്രയും പെട്ടത് ഇതുവരെ കൊന്നാര പള്ളി മക്കാമിന്റെ ഭാഗങ്ങൾ ഇടിഞ്ഞത് റബ്ബതെല്ലാം എത്രയും പെട്ടെന്ന് കെട്ടി അത് ഭദ്രമാക്കി സുരക്ഷിതമാക്കണേ അല്ലാ, സുരക്ഷിതമാക്കണേ അല്ലാ, നീ റാഹത്തിലാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്കും മരുമക്കൾക്കും പേരമക്കൾക്കും റബ്ബേ എല്ലാവർക്കും നീ നല്ല ലായിക്കായ വീടുകൾ എളുപ്പമാക്കണേ അല്ലാ. ഞങ്ങളുടെ ഓരോ സഹോദര സഹോദരിമാരുടെ മക്കൾക്ക് നീ ഖൈറായ വീടുകൾ എളുപ്പമാക്കണേ അല്ലാ, ഖൈറായ വീടുകൾ എളുപ്പമാക്കണേ അല്ലാ, ഇസ്സത്തിലാക്കണേ അല്ലാ, സലാമത്തിലാക്കണേ അല്ലാ, പ്രയാസങ്ങൾ വിഷമങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഒരു മേഖലയും ഞങ്ങളെ നീ താഴ്ത്തിക്കളയല്ല അല്ലാ, ഒരു മേഖലയും ഞങ്ങളെ നീ താഴ്ത്തിക്കളയല്ല അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുദ്ദിയാതിനാ ഖുറത്തഇൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. യാ അല്ലാ, മലേഷ്യയിൽ നിന്ന് ഞങ്ങളെ സ്ഥാപനത്തിലേക്ക് ആദ്യമായി എത്തിയ ഇസ്മായിൽ ഹാജി ഇന്ന് രണ്ട് ദിവസം മരണപ്പെട്ടു. വിഷയങ്ങൾക്കും നേതൃത്വം നൽകുന്ന ആരെയും ആശ്വസിപ്പിച്ച മയ്യത്ത് നിസ്കാരത്തിനും ദിക്റിനും തഹ്ലീലിനും എല്ലാറ്റിനും നേതൃത്വം നൽകുന്ന ഞങ്ങൾക്കൊപ്പം എന്നെന്നും നിൽക്കുന്ന ആരും ചെയ്യാത്ത കാര്യങ്ങൾക്ക് ചെയ്തു തരുന്ന പ്രിയപ്പെട്ട ഷാഹുൽ ഫദീലത്തു ശൈഖ് ഷാഹുൽ ഹമീദ് പാവൽ, അബ്ബവർക്ക് നീ ഖൈറു ബർക്കത്ത് ഇസ്സത്ത് നൽകണേ അല്ലാ. വീടിന്റെ പണി എളുപ്പത്തിൽ നീ പൂർത്തീകരിക്കണേ അല്ലാ. ഒരു ഭാര്യയുടെ അസുഖം തീർത്തും നീ ശിഫയാക്കണേ അല്ലാ. ഹലഹലായ ഉദ്ദേശങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ അവർക്കും നീ സാധിപ്പിക്കണേ അല്ലാ. യാ അല്ലാ, ഞങ്ങൾ ദുആ കൊണ്ട് വസീത്ത് ചെയ്ത സർവരുടെയും എല്ലാ ഹലാല ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ലാ. ഹജ്ജുമാറ ഹജ്ജ് നീ സ്വീകരിക്കണേ അല്ലാ, ഹജ്ജ് സ്വീകരിക്കണേ അല്ലാ. തിരിച്ചു വരാനുള്ളവർ എത്രയും പെട്ടെന്ന് സന്തോഷത്തോടെ റാഹത്തോടെ നാട്ടിൽ തിരിച്ചെത്തിക്കണേ അല്ലാ, നാട്ടിൽ തിരിച്ചെത്തിക്കണേ അല്ലാ. ഷാദിയുടെ സമ്മേളനവും മർക്കസിന്റെ സമ്മേളനം എല്ലാം നീ വിജയിപ്പിക്കണേ അല്ലാ. അതിന്റെ സ്വാഗത സംഘം രൂപീകരണം അതുപോലെ എല്ലാം നീ ഖൈറിലാക്കണേ അല്ലാ. മഞ്ഞാട് ഉസ്താദ് മരണപ്പെട്ടത് റബ്ബെ അവരെ ദർജനി ഉയർത്തി കൊടുക്കണേ അല്ലാ. താജുൽ ഉലമ, നൂറുൽ ഉലമ, കൻസുൽ ഉലമ, അതുപോലെ തന്നെ ഞങ്ങൾ മരണപ്പെട്ട പോയ ഷെയ്ഖ് അൻവർ ശിഹാബ് തങ്ങൾ, ഷെയ്ഖ് ശിഹാബ് ആറ്റക്കോയ തങ്ങൾ, അബ്ദുൽ റഷീദ് ശിഹാബ് തങ്ങൾ, ഫാറൂഖ് തങ്ങളുടെ ഉപ്പസൈ ഫൂക്കോഹ തങ്ങൾ, അതുപോലെ സജലാദ്ദീൻ ബുഖാരി തങ്ങളുടെ വല്യമ്മ, ഞങ്ങളുടെ അമ്മായി, അങ്ങനെ തുടങ്ങി പലരും അടുത്ത കാലത്ത് മരണപ്പെട്ടവരുണ്ട് റബ്ബെ. ആ ഖബറുകളെല്ലാം നീ സ്വർഗ്ഗമാ താഹിറുൽ അഹ്ദൽ തങ്ങൾ, സൈയ്യിദ് ഫദൽ ജമൽ തങ്ങൾ, സൈയ്യിദ് ഫദൽ ഫൂക്കോഹ തങ്ങൾ, അങ്ങനെ തുടങ്ങി സൈയ്യിദ് അബ്ദുൽ ഖാദർ അഹ്ദൽ തങ്ങൾ, സർവ സാധാതുക്കളെയും ദറജകൾ നീ ഉയർത്തണേ അല്ലാ, ദറജകൾ നീ ഉയർത്തണേ അല്ലാ. അവരെ ഞങ്ങളെയും ജനാതുൽ അലമീൻ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لآبائنا وأمهاتنا وأساتذتنا يا غافر المذنبين وارحمنا وإياهم برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه. അമീൻ അമീൻ വസ്വല്ലാഹു അലാ മുഹമ്മദ് വസ്വല്ലാഹു അലൈഹി വസല്ലം.
ഇസ്സത്തിനി നൽകണേ അല്ലാഹ് സലാമത്തിനി നൽകണേ അല്ലാഹ്.